അറിഞ്ഞിടത്തോളം പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടേത്. കുടിക്കാനുള്ള ശുദ്ധജലവും ശ്വസിക്കാനുള്ള ശുദ്ധമായ വായുവും ജീവൻ നിലനിൽക്കുന്നതിന് അത്യാവശ്യമായ താപനിലയുമൊക്കെയായി നാം ഒരർത്ഥത്തിൽ അനുഗ്രഹീതരാണ് എന്ന് പറയാം. മനുഷ്യജീവൻ്റെ അല്ല, പ്രകൃതിയിലെ എല്ലാതരം ജീവൻ്റെയും നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തിയ ഒരു വലിയ പ്രതിഭാസം. അതിൻ്റെ കണ്ടെത്തലിന് 36 വർഷം കഴിഞ്ഞു. അതെ, അന്റാർട്ടിക്കയിലെ ഓസോൺ ദ്വാരം. ആ കണ്ടെത്തൽ ലോകരാജ്യങ്ങൾ, ലോകജനത വളരെ ഗൗരവമായി തന്നെ എടുത്തു. ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വിയന്ന ഉച്ചകോടി നടന്നു. 1987 സെപ്റ്റംബർ മാസം 16 തീയതി ഒരു ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടു. 1989 ജനുവരി മാസം 1 തീയതി ആ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നു. മോൺട്രിയൽ ഉടമ്പടി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചരിത്രത്തിലാദ്യമായി 197 അംഗരാജ്യങ്ങളും അംഗീകരിച്ച ഒരു ഉടമ്പടി. അതിന് ഫലമുണ്ടായി. 36 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആലോചിക്കുമ്പോൾ 2021 റിപ്പോർട്ട് പ്രകാരം, ജനുവരി 6 തീയതിയും 7 തീയതിയുമായി പുറത്തിറങ്ങിയ റിപ്പോർട്ട് പ്രകാരം, ലോകം വളരെ ഭയപ്പാടോടെ കണ്ട ആ ഏറ്റവും വലിയ ദ്വാരം, അന്റാർട്ടിക്കയ്ക്ക് മുകളിൽ കണ്ടെത്തിയ ഓസോൺ പാളിയിലെ ദ്വാരം പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു. വേറെയും ദ്വാരങ്ങൾ കണ്ടെത്തി എന്നത് മറ്റൊരു കാര്യം. ശ്വസിച്ചാൽ മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്കാകെ വളരെ അപകടകരമായ അവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു വിഷവാതകമാണ് ഓസോൺ. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരപ്രദേശങ്ങളിൽ കൂട്ടമരണങ്ങൾക്കിടയാക്കുന്ന ഒരു ഘടകമാണല്ലോ സ്മോഗ്, പുകമഞ്ഞ് എന്ന് കൂടി വേണമെങ്കിൽ പറയാവുന്ന ഒരു അവസ്ഥയാണ് അത്. ഈ സ്മോഗിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഓസോൺ. വളരെ ചെറിയ കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും 65 വയസ്സ് കഴിഞ്ഞ മുതിർന്ന ആളുകൾക്കുമൊക്കെ ശ്വസനത്തിൻ്റെ ഭാഗമായി ഒരുപാട് ശ്വാസകോശ രോഗങ്ങൾ, വളരെ ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ഓസോൺ എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ജീവവായുവായ ഓക്സിജൻ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നുള്ള ഒരു തന്മാത്രയാണ്. ഓസോൺ ആകുമ്പോൾ അതിലുമുള്ളത് ഓക്സിജൻ തന്നെയാണ്. പക്ഷേ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾക്ക് പകരം 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് ഉണ്ടാകുന്നത്. തമ്മിൽ കേൾക്കുമ്പോൾ വലിയ വ്യത്യാസമില്ലെങ്കിലും സ്വഭാവത്തിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത്, രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നുള്ള ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. എന്നാൽ 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നുള്ള ഓസോൺ ആകട്ടെ ശ്വസിച്ചാൽ വലിയ അപകടമുണ്ടാക്കുന്ന ഒരു വിഷവാതകമാണ്. ഓസോൺ എന്ന വാതകം തന്നെ നമുക്ക് ഉപകാരിയുമാണ് ഉപദ്രവകാരിയുമാണ്. ഉപകാരിയാണോ ഉപദ്രവകാരിയാണോ എന്നൊക്കെ പറയുന്നത് എവിടെയാണ് ഓസോൺ ഉള്ളത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉദാഹരണമായി, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് ഓസോൺ ഉള്ളതെങ്കിൽ, അതായത് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിക്ക് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയും, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഉള്ളതെങ്കിൽ ഓസോൺ ഉപകാരിയാണ്. ആ സമയത്ത് അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നേക്കാവുന്ന മാരകങ്ങളായ രശ്മികൾ, അൾട്രാവയലറ്റ് പോലുള്ള രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് ഓസോൺ വഹിക്കുന്നത്. എന്നാൽ നമ്മോട് തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ, അന്തരീക്ഷം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ, ടോപ്പോസ്ഫിയർ പോലുള്ള ഭാഗങ്ങളിൽ ആണ് ഓസോൺ ഉള്ളതെങ്കിൽ ഓസോൺ അപകടകാരിയാണ്. ശ്വസിക്കാൻ കഴിയില്ല. ശ്വസിക്കുന്നവർക്ക് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോളിയം ഉൽപ്പന്നങ്ങളും, അതായത് പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളും, കൽക്കരിയും മറ്റും ജ്വലിക്കുമ്പോഴുണ്ടാകുന്ന വാതകങ്ങളും, പവർ പ്ലാന്റുകളിൾ നിന്നും മോട്ടോർ വാഹനങ്ങളിൽ നിന്നും മറ്റും പുറന്തള്ളപ്പെടുന്ന നൈട്രജൻ്റെ ഓക്സൈഡുകളുമൊക്കെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടിച്ചേരുമ്പോഴാണ് ഓസോൺ
പെടുന്നത്. അങ്ങനെയാണ് അവ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അന്തരീക്ഷ പാളികളിൽ എത്തിച്ചേരുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ താപനില ഉയർന്നു നിൽക്കുന്ന കടുത്ത വേനൽക്കാലങ്ങളിൽ ഇത്തരം മലിനീകരണ സാധ്യത ഒരുപാടുള്ള നഗരപ്രദേശങ്ങളിൽ വളരെ എളുപ്പത്തിൽ ഓസോൺ രൂപീകരണം നടക്കുന്നു. അവ കാറ്റിലും മറ്റും ആയി നഗരപ്രദേശങ്ങളിൽ നിന്ന് തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയും ചെയ്യുന്നു. ഈ ഓസോൺ അപകടകാരിയാണ്, പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആസ്മ, എംഫസീമ, മാരകമായ ബ്രോങ്കൈറ്റിസ് തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ശ്വസനത്തിലൂടെ പലർക്കും ഉണ്ടാകാവുന്ന രോഗങ്ങളാണ്. ഓരോ സെപ്റ്റംബർ 16 നമ്മൾ ഓസോൺ ദിനം ആചരിക്കുന്നു. ഓസോണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അവയുടെ ഡെപ്ലീഷനിലേക്ക് വഴിവയ്ക്കുന്ന ഘടകങ്ങളെ, രാസവസ്തുക്കളുടെ ഒക്കെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ സജീവമായ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ലോകമെങ്ങും നടന്നു വരുന്നു. UNEP പോലുള്ള സംഘടനകൾ ഇത്തരം കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കുന്നു. ഓരോ വർഷവും ദിനാചരണത്തിന് ഓരോ തീം ഉണ്ടാവാറുണ്ട്. മോണ്ടിയൽ പ്രോട്ടോകോൾ, കീപ്പിംഗ് അസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻ കൂൾ എന്നതാണ് ഈ വർഷത്തെ തീം. ചൂട് പിടിക്കുന്നതിൽ നിന്ന് മോണ്ട്രിയൽ ഉടമ്പടി നമ്മയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നു എന്നാണ് ഈ വാചകം നമ്മളോട് പറയുന്നത്. അതെ, നമ്മൾ ഈ ഉച്ചകോടിയുടെ തണലിലാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. എത്ര കാലം ഉച്ചകോടിയുടെ ഭാഗമായുള്ള തീരുമാനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ഇതേപോലെ തുടരാൻ കഴിയും എന്നത് നമുക്ക് കാത്തിരിക്കാം. പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾ പല രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നിരോധിക്കപ്പെട്ട പല ഉൽപ്പന്നങ്ങളും വീണ്ടും വീണ്ടും കള്ളക്കടത്തായും അല്ലാതെയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പല ഭാഗത്ത് നടക്കുകയാണ്. ജനസംഖ്യ കൂടിക്കൂടി വരികയാണ്. ജനസംഖ്യ കൂടുമ്പോൾ ആവശ്യക്കാരുടെ എണ്ണം കൂടും. സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലിനിടയിൽ പലപ്പോഴും മനുഷ്യർ അവൻ ജീവിക്കുന്ന ചുറ്റുപാടിനെ, പ്രകൃതിയെ, കാലാവസ്ഥയെ, ഈ ഭൂമിയെ തന്നെ മറന്നുപോകുകയാണ്. ഫലമോ, നമുക്ക് തിരിച്ചടികൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഇങ്ങനെയുണ്ടാവുന്ന തിരിച്ചടികളെ താങ്ങാൻ കഴിഞ്ഞോളണം എന്നില്ല. ആരാണ് ഏറ്റവും കൂടുതൽ ഇത്തരം തിരിച്ചടികൾക്ക് ഇരയാക്കപ്പെടുന്നത്? മിക്കവാറും വളരെ ദരിദ്രരായ ആളുകൾ, നിരപരാധികൾ ആണ് പല ഇരയായി മാറപ്പെടുന്നത്. ഓസോൺ ദിനാചരണം കേവലം ഓസോൺ വലയത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാനല്ല നാം ഉപയോഗപ്പെടുത്തേണ്ടത്. മറിച്ച് നാം ജീവിക്കുന്ന പ്രകൃതിയെ, ചുറ്റുപാടിനെ, അതിൻ്റെ എല്ലാ പവിത്രതയോടും കൂടി സംരക്ഷിച്ച് നിർത്താൻ, അത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ് എന്ന് പരമാവധി ആളുകളിലേക്ക് ആശയമെത്തിക്കാൻ ഒക്കെ ഈ ഒരു ദിനാചരണം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അവയുടെ ഉപയോഗം അതിൻ്റെ ഭാഗമായി പുറത്തേക്ക് ഉത്സർജിക്കപ്പെടുന്ന വാതകങ്ങളാണ് പലപ്പോഴും ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്നത്. എങ്ങനെയാണ് വാഹനങ്ങളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കേവലം പാഠപുസ്തകങ്ങളിലും ആ സമയത്തെ ചർച്ചകളിലും മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ്. നിത്യജീവിതത്തിൽ ഇവയൊക്കെ പ്രാവർത്തികമാക്കി എടുക്കേണ്ടതിൻ്റെ അത്യാവശ്യകതയാണ് നാം ഈ ദിനത്തിലെങ്കിലും ഓർമ്മിക്കുന്നത്. ഒരു ദിനാചരണം വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണോ യഥാർത്ഥത്തിൽ ഇതൊക്കെ? അല്ല, അല്ലേ? നമ്മുടെ ഭക്ഷണം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ വസ്ത്രം, നമ്മുടെ നിത്യോപയോഗ വസ്തുക്കൾ, ഇവയൊക്കെ നിർമ്മിക്കുന്നത് ധാരാളം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുമ്പോൾ, പുതിയത് വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടുമ്പോൾ പ്രകൃതി വിഭവങ്ങളുടെ വിനിയോഗം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ്. നമുക്ക് ആകെ ഒരു ഭൂമിയേയുള്ളൂ. എല്ലാവരും ചേർന്ന് കറന്നെടുക്കാൻ തുടങ്ങിയാൽ അത് വറ്റി വരണ്ടു പോകും എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഊർജത്തിൻ്റെ ആവശ്യവും കൂടുകയാണ്. ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതി വിഭവങ്ങളെ തന്നെ കൂടുതലായി ചൂഷണം ചെയ്യുന്നത് നമ്മുടെ കാലാവസ്ഥയെ മൊത്തം അത് തകരാറിലാക്കുന്നതിലേക്ക് നയിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പാരമ്പര്യേതര ഊർജ രൂപങ്ങളിലേക്ക് തിരിയേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. സോളാർ എനർജി, കാറ്റിൽ നിന്നും തിരമാലകളിൽ നിന്നും മറ്റുമുള്ള ഊർജം ഒക്കെ
എത്രത്തോളം വ്യാപകമായി ഉപയോഗിക്കണം എന്ന ചർച്ച നടന്നു വരുന്നുണ്ട്. ഓരോ ദിനാചരണത്തിൻ്റെ ഭാഗമായും നമ്മൾ കുറേയേറെ ആശയങ്ങൾ സ്വാംശീകരിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളിൽ, കാഴ്ചപ്പാടുകളിലൊക്കെ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാറ്റങ്ങൾ നമ്മളിൽ മാത്രം മതിയോ? നമ്മൾ നേടിയെടുത്ത ഇത്തരം ആശയങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ, നമ്മുടെ കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും പ്രചരിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. എങ്ങനെയാണ് അത് സാധിക്കുക? ചിത്രങ്ങൾ, കാർട്ടൂണുകൾ, ഷോർട്ട് ഫിലിമുകൾ, ഡോക്യുമെൻ്ററികൾ, കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, നിങ്ങളുടെ സാധ്യതകളുടെ പരമാവധിയിലേക്ക് നിങ്ങൾ വളരണം. അവയൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ചിന്തകളും ആശയങ്ങളും ഈ പ്രകൃതിക്ക് വേണ്ടി പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതം പ്രകൃതിയോട് ഇണങ്ങിയതാവണം എന്ന് നാം കരുതണം, തീരുമാനിക്കണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ അസാധ്യവുമല്ല. ഈ പ്രകൃതിയെ നാം പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത തലമുറയ്ക്കും അതിനുള്ള അവസരമുണ്ടാകേണ്ടതുണ്ട്. അധികം പരിക്കുകളേൽപ്പിക്കാതെ ഈ ഭൂമിയെ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറണം. അതിനുവേണ്ടി നമുക്ക് പലതും ചെയ്യാൻ കഴിയും. വായിക്കുക, ചിന്തിക്കുക, അറിവ് നേടുക, അറിവ് പകരുക. അതിന് ഈ ദിനാചരണം നമുക്ക് പ്രയോജനപ്പെടുത്താം. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.